രജേഷ് ക്രിയേറ്റീവ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിപ്പോൾ ചക്ക ധാരാളമുള്ള സമയമാണ്. ചക്കക്കൊരു മാങ്ങായി ഉള്ളപ്പം അതിൻ്റെ കൂടെ നമുക്കൊരല്പം ഉണക്ക ചെമ്മീനും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് നമുക്കൊരു അടിപൊളി തോരൻ ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ചക്കക്കുരു ചിരണ്ടി കീറി കൊണ്ടുവരാം. അതുപോലെ മാങ്ങായും നമ്മൾ ചെമ്മീൻ വിൽക്കുന്നിടത്തു നിന്ന് ഉണക്കുന്നിടത്തു നിന്ന് വാങ്ങിച്ച ചെമ്മീനാണ്. ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെമ്മീനൊന്ന് ചൂടാക്കണം. പാത്രത്തിലിട്ട് വെറുതെ ഒന്ന് ചൂടാക്കി വെക്കണം. അപ്പോൾ ചെമ്മീൻ അഴുക്കാകത്തില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് എടുത്താൽ മതി. കണ്ടോ, ഇതിൻ്റെ തല മാറ്റിയിട്ട് ഇതുപോലെ വാലും മാറ്റി ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കണം. ചെമ്മീൻ ഇങ്ങനെ ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒട്ടും കേടാവത്തില്ല. കേടാവാതെ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാം. കണ്ടോ, ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ചെമ്മീൻ്റെ പരിപ്പ് തന്നെയാണ് കിട്ടുന്നത്. ഈ പരിപ്പാണ് നമ്മൾ തോരൻ വെക്കാനും കറി വെക്കാനും മാങ്ങായും ചെമ്മീനും കൂടെ ചമ്മന്തി അരയ്ക്കാനും എല്ലാത്തിനും ഇത് ഉപയോഗിക്കാം. നമ്മളിത് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. ചക്കക്കുരു നമ്മൾ ചിരണ്ടി കീറി, ഇത് കണ്ടോ, ഇതുപോലെ തീരെ കനം കുറച്ച ചക്കക്കുരു വേണം കീറാൻ. നമ്മൾ മെഴുക്കുവരട്ടിക്കൊക്കെ കീറുന്ന കനം കൂട്ടിയാണ്. എന്നാൽ തോരനായതുകൊണ്ട് നമ്മൾ ഇതുപോലെ കനം കുറച്ച് ചക്കക്കുരു ചിരണ്ടി കീറി കഴുകിയതാണ്. ഈ ചക്കക്കുരു നമുക്ക് ഒരു പാത്രത്തിലോട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ച് അടുപ്പ് വെച്ചതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ചക്കക്കുരുവിനെ ഒരു ഒരു ഈ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഇത്രയും വെള്ളം ഒഴിച്ച് ചക്കക്കുരു ഒന്ന് അടുപ്പ് വെച്ചാൽ ഇതൊന്ന് അല്പം തിളച്ച് ഒരു ഒരുമാതിരി വേവാകുമ്പോഴേ നമുക്ക് ബാക്കി സാധനങ്ങൾ അതിനകത്ത് ഇടാനൊക്കത്തുള്ളൂ. അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഒരു വലിയ മാങ്ങ ആയിരുന്നു, അതിൻ്റെ ഒരു രണ്ട് പുളേ നമ്മൾ എടുത്തുള്ളൂ. ഇത്രയും ഒരു കപ്പ് ഉണ്ടായിരുന്നപ്പോൾ ഇതിന് വലിയ പുളിയില്ല, സാധാരണ സാമാന്യം പുളിയേ ഉള്ളൂ. അതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് കഴുകിയെടുത്തത്. ചക്കക്കുരു ഒരുതരം വേവാകുമ്പോഴേ മാങ്ങ ചേർക്കത്തുള്ളൂ, അല്ലെങ്കിൽ പുളി പിടിച്ചു കഴിഞ്ഞാൽ ചക്കക്കുരു വേവത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും മാങ്ങയെ അതിനുവേണ്ടി മാറ്റി വെക്കാം. അതുപോലെ ഒരു കപ്പ് ചെമ്മീൻ, ചെമ്മീൻ നമ്മൾ ക്ലിയർ ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇത്രയും ചെമ്മീനും കൂടെ അതിൻ്റെ കൂടെ ചേർത്താൽ മതിയാവും. ഇത്രയും ചെമ്മീനും, അതിനുവേണ്ടി ഒരു കപ്പ് തേങ്ങ, ഈ കപ്പിന് ഒരു കപ്പ് തേങ്ങ തിരുമ്മിയതും ചേർക്കാം. അതുപോലെ അതിന് ചേർക്കാനായിട്ട് രണ്ട് ഇടത്തരം സവാള, അതും ഇതുപോലെ കനം കുറച്ചരിയണം. ഒരു കഷ്ണം ഇഞ്ചി, ഒരു മൂന്നാല് ചെറിയ വെളുത്തുള്ളി, പച്ചമുളക്, ഇതിപ്പോൾ ഒരു ആറേഴ് പച്ചമുളകുണ്ട്. ഇത് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന പച്ചമുളകാണ്, വലിയ എരിവുള്ളതല്ല. ഇതിന് എരിവിന് പാകത്തിനുള്ള പച്ചമുളകുണ്ട്. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന പച്ചമുളക് എത്തരമാണോ അതിൻ്റെ എരിവ് അനുസരിച്ച് നമ്മുടെ കറിക്ക് വേണ്ടിയ തോരന് വേണ്ടിയ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കാം. രണ്ട് തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്ത് നമുക്ക് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, ചക്കക്കുരു ഒരുതരം ആയി, ഒരുമാതിരി വേവായി, വെള്ളവും വെച്ച്. ഇനി നമുക്കതിനകത്തോട്ട് മാങ്ങ ചേർക്കാം. ഈ സമയത്ത് മാങ്ങ ചേർക്കുന്നത് കൊണ്ട് ചക്കക്കുരുവിന് പുളി പിടിക്കും. ചക്കക്കുരു ആദ്യമേ മാങ്ങയുടെ ചക്കക്കുരുവിൻ്റെ കൂടെ മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ ചക്കക്കുരു വേവത്തില്ല. നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ചെമ്മീൻ, ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും തേങ്ങ കറിവേപ്പില, ആവശ്യത്തിനുള്ള മഞ്ഞൾ, മഞ്ഞപ്പൊടി നമ്മൾ ചേർത്തില്ലല്ലോ, ആവശ്യത്തിന് മഞ്ഞപ്പൊടി, ഉപ്പ്, ഈ തോരൻ ആവശ്യമുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരല്പം വെള്ളം ചേർത്ത് ഒന്ന് തല്ലിപ്പൊത്തി വെക്കാം. ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അടുപ്പ് വെച്ചിട്ട് 15 മിനിറ്റോളമായി. അതെ, ചെറിയ തീയിലിടുന്നത് വേണ്ടി തിളപ്പി നോക്കാം. മാങ്ങായും ചെമ്മീനും എല്ലാം വേണ്ടി. ഈ സമയത്ത് ഇതിനെ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഉപ്പും മാങ്ങയുടെ പുളിയൊക്കെ ഉണ്ട്. ഇതിനി നമുക്ക് വാങ്ങാം. വാങ്ങുന്നതിന് മുൻപേ അല്പം പച്ച വെളിച്ചെണ്ണ, 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചിട്ട് ഇനി വാങ്ങാം. ഉണ്ടോ, നന്നായിട്ടിത് തോർന്നിട്ടുണ്ട്, നല്ലപോലെ തോർന്നിട്ടുണ്ട്.
ഇത് കുഴഞ്ഞു പോകാതെ, ചക്കക്കുരു വെന്ത് പോകാതെ കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും. വെന്ത് പോകാതെ ചക്കക്കുരു മാങ്ങായും ഒക്കെ വെന്ത് പോയാൽ ഇത് കുഴഞ്ഞു പോകും. കുഴഞ്ഞു പോകാതെ ഇതുപോലെ നമുക്ക് കിട്ടണം. നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട്. തീ ഓഫ് ചെയ്യുക. നമ്മുടെ ചക്കക്കുരു, ചെമ്മീൻ, മാങ്ങ തോരൻ റെഡിയായിട്ടുണ്ട്. പഴയ കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ വീടുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തോരനാണിത്. നല്ല ടേസ്റ്റിയാണ്. ചക്കക്കുരു കിട്ടാത്തവരെ ചക്കക്കുരു ഇല്ലാതെ ചെമ്മീനും മാങ്ങായും സവാളയും കൂടി അരിഞ്ഞിട്ട് പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് ഇതുപോലെ തോരൻ വെക്കാം. ചെമ്മീൻ കിട്ടുന്നവരും ചക്കക്കുരു ഉള്ളവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.